ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമൊഴികളുടെ 29-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ലൂയിസ് ടി മോൺഫോർട്ടിനെ കുറിച്ച്. നമ്മുടെ ഈ ടോക്കുകളിലൊക്കെ നമ്മൾ 2-3 തവണ പ്രത്യേകമായി ലൂയിസ് ടി മോൺഫോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ വിശുദ്ധൻ്റെ ഒരു പുസ്തകമാണ് യഥാർത്ഥ മരിയ ഭക്തി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു പുസ്തകം. വളരെ മനോഹരമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇതിനേക്കാൾ മനോഹരമായിട്ട് മറ്റാർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ അറിയത്തില്ല. അത്ര മനോഹരമായൊരു പുസ്തകം. 33 ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ വായിച്ചിരിക്കണം എന്ന് ആത്മീയ പിതാക്കന്മാരൊക്കെ ശഠിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇതിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള 10 സുഹൃതങ്ങളെക്കുറിച്ച് ലൂയിസ് ടി മോൺഫോർട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ധ്യാനം. ഒന്നാമതായി പരിശുദ്ധ മറിയത്തിൻ്റെ അഗാധമായ എളിമ നമ്മൾ ധ്യാനിച്ചതാണ്. അഗാധമായ എളിമ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട ആദ്യത്തെ പാഠമാണ് എളിമയുന്ന വലിയ പുണ്യം. 2, സജീവ വിശ്വാസം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത് ഒരു നിർജീവമായ, ജീവനില്ലാത്തല്ല, സജീവമായ വിശ്വാസം. 3, ലൂയിസ് ടി മോൺഫോർട്ട് പറയുന്നുണ്ട് അനന്തമായ അനുസരണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് അനുസരണത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. 4, നിരന്തരമായ പ്രാർത്ഥന. അമ്മയുടെ ജീവിതത്തെ ഇങ്ങനെ മുൻപോട്ട് നയിച്ച ഏറ്റവും വലിയ ശക്തി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പറയും അത് അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. 5, വിശുദ്ധ ലൂയിസ് ടി മോൺഫോർട്ട് പറയുന്ന ഇങ്ങനെയാണ്, അവൾ എല്ലാം സ്വയം പരിത്യജിക്കൽ നടത്തി. എല്ലാ കാര്യങ്ങളിലും പരിത്യജിക്കൽ, തൻ്റെ ജീവിതത്തെ ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇങ്ങനെ പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു പരിത്യാഗ മനോഭാവം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. 6, ലൂയിസ് ടി മോൺഫോർട്ട് പറയുന്ന ഇങ്ങനെയാണ്, അവളുടെ അനന്തമായ സ്നേഹം. എല്ലാവരെയും സ്നേഹിക്കാൻ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ അവൾക്ക് വലിയ ഒരു കഴിവുണ്ടായിരുന്നു. 7, പറയുന്ന ഇങ്ങനെയാണ്, അവളുടെ ശക്തമായ ക്ഷമ. നമുക്കറിയാമല്ലോ ജീവിതത്തിലെ ഏതൊക്കെ സമയത്ത് ദൈവത്തെ പഴിക്കാനും ഒരു പക്ഷേ തനിക്ക് കിട്ടിയ വിധിയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടാനും ഒക്കെ സമയമുള്ളപ്പോൾ പരിശുദ്ധ അമ്മ ക്ഷമയോടെ അതെല്ലാം സഹിച്ചു. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പുണ്യം. ഇങ്ങനെ ക്ഷമിക്കാനുള്ള വലിയ മനസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കാം, ക്ഷമ. നമുക്കിങ്ങനെ ക്ഷമിക്കാൻ പറ്റുക, പൊറുക്കാൻ പറ്റുക, ഇങ്ങനെ ക്ഷമയോടെ മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കുക എന്നൊക്കെയുള്ളത് വലിയ ഒരു കാര്യമാണ്. അടുത്തതായി ലൂയിസ് ടി മോൺഫോർട്ട് പറയുന്ന ഇങ്ങനെയാണ്, അവൾക്ക് മാലാഖയ്ക്കടുത്ത മാധുര്യം ഉണ്ടായിരുന്നു. നോക്കി, പരിശുദ്ധ അമ്മയിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്, മാലാഖയ്ക്കടുത്ത മാധുര്യം. പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലുമൊക്കെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്തൊരു മാധുര്യമാണ് ആ മുഖത്തിന്, എന്തൊരു ശോഭയാണ് ആ മുഖത്തിന്. മാലാഖയ്ക്കടുത്ത മാധുര്യം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ലൂയിസ് ടി മോൺഫോർട്ട് പറയുന്നത്. അടുത്തത് വലിയ ദൈവീക ജ്ഞാനം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഇത് ദൈവീക പദ്ധതിയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ജ്ഞാനം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. 10, പറയുന്നത് വലിയ ദൈവീക പരിശുദ്ധി പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ അവളെ പരിശുദ്ധ കന്യകാമറിയെന്ന് വിളിക്കുന്നത്. ദൈവീകമായ പരിശുദ്ധി അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ചേർത്ത് വെക്കേണ്ട വലിയ പുണ്യങ്ങളാണ് ഈ 10 ലൂയിസ് ടി മോൺഫോർട്ട് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ഓർക്കാം ഈ പുണ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റുമോ. നമ്മൾ കഴിഞ്ഞ 29 ദിവസങ്ങളായി ഇങ്ങനെ മറിയത്തിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. ഈ പുണ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അതും നേടിയെടുക്കാൻ പരിശ്രമിക്കണ്ടേ. അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. അമ്മ നമുക്കൊപ്പമുണ്ട്. അമ്മ നമ്മളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.